പ്രിയപ്പെട്ട കൂട്ടുകാരെ നിഷിലെ ഒരു സൂപ്പർ ഡിഗ്രി ഒരു പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ് വന്നിരിക്കുകയാണ് എല്ലാം നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എല്ലാം എ പ്ലസ് വാങ്ങിച്ച് പഠിച്ച് പാസ്സായി ഒരു പ്രൊഫഷണൽ ഡിഗ്രിയിലോട്ട് നിങ്ങൾ കടക്കുകയാണ് ഒരു മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സൂപ്പർ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാനുള്ള ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഒന്നാമത്തേത് വലിയ ലക്ഷ്യം മനസ്സിൽ കരുതണം അതായത് ഒരു നാല് വർഷത്തെ ഒരു ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി മാത്രമല്ല അത് അത് എക്സലൻസോടുകൂടെ പാസ്സാവാൻ ഇംഗ്ലീഷിൽ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയും ഉന്നതമായ ഒരു വിജയം നേടുവാൻ ഒരു എക്സലൻസോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾ പൂർത്തിയാക്കണം അതൊന്ന് അതൊരു തുടക്കം മാത്രമാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ പി ചെയ്യണം പ്രൊഫഷണൽ ഡിഗ്രിയുടെ അടുത്ത ലെവൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ പിന്നെയും നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം അതായത് എന്ത് കേൾവിശക്തിയും എന്ത് സംസാര ശക്തിയും ഒക്കെ കുറവുള്ള കുട്ടികളെ വീണ്ടും ലൈഫിലോട്ട് കൊണ്ടുവരുവാൻ പുതിയ ഹെലൻ കെല്ലർമാരെ സൃഷ്ടിക്കുവാനുള്ള പുതിയ സാങ്കേതിക സാങ്കേതിക വിദ്യ പുതിയ ടെക്നിക്സ് കണ്ടെത്തുന്ന റിസർച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ മാറണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിന് കാതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സംഭാവനകൾ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചെറിയ സ്വപ്നം കാണരുത് ഭാവിയിൽ ഒരുപക്ഷേ നിങ്ങൾ ഒരു ഐ എ എസ് പോലെയൊക്കെയുള്ള വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് എന്ത് ചെയ്യണം പരിശ്രമിക്കണം വലിയ ഒരു സാധ്യതയാണെന്ത് ഐ എ എസ് ഓഫീസർ ആകുക എന്നുള്ളത് ഒത്തിയേറെ നന്മ ചെയ്യാനുള്ള സാധ്യത ഒരു നൂറ് വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഇടുക്കി ഡാം പോലൊക്കെയുള്ള വലിയ ഡാമുകൾ എറണാകുളത്തെ എന്താണ് മെട്രോ പോലെയുള്ള മെട്രോ ഏറ്റവും സ്നേഹമുള്ളവരെ അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അത്ഭുതകരമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള വലിയൊരു സാധ്യത നിങ്ങൾക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ഒരു ഉണ്ട് ജാഫർ അയേസ് മാരി മനീസ് കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കഥാപാത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ബെസ്റ്റ് ഐ എ എസ് ഓഫീസറിന്റെ അവാർഡ് കിട്ടി എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ജാഫർ ഐ എസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലോട്ട് കടന്നു വന്നിരിക്കുന്ന അത്ഭുത കഥാപാത്രങ്ങളാണ് ആര് നിങ്ങൾ ഓരോരുത്തരും ഗ്രേറ്റ്നെസ്സിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് വി ഹാവ് ഗ്രേറ്റ്നെസ് ഇൻസൈഡ് നമ്മളത് പുറത്തെടുക്കുമോ എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലൊരു കുഞ്ഞു കിളിയുണ്ട് വേണമെങ്കിൽ അതിനെ എങ്ങോട്ട് വിടാം പറത്തിയ ആകാശത്തിലേക്ക് വിടാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കിളിയെ നമ്മൾക്ക് എന്ത് ചെയ്തു കൊല്ലാം കൊന്നു കളയാം രണ്ട് സാധ്യതയുണ്ട് ഒരു കൊച്ചു കിളി ഒരു മരത്തിൻ്റെ ചില്ലയിലിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ചില്ല ദുർബലമായ ഒരു ചില്ലയാണ് ആ ചില്ല ഇങ്ങനെ ആടി ആടി നിൽക്കുന്നു അപ്പം മരം പറഞ്ഞു നീ ഈ കുഞ്ഞ് ചില്ലയിലിരുന്നാൽ ചില്ല ഒടിഞ്ഞു പോകില്ലേ നിനക്ക് പരുക്ക് പറ്റില്ലേ നീ കരുത്തുള്ള ഒരു ചില്ലയിലോട്ട് കയറി ഇരിക്കൂ എന്ന് കിളിയോട് പറഞ്ഞപ്പോൾ മരത്തിനോട് കിളി പറഞ്ഞു ഈ മരത്തിൻ്റെ കുഞ്ഞു ചില്ലയിലല്ല എൻ്റെ ആശ്രയം എൻ്റെ ആശ്രയം എവിടെയാണ് എന്റെ ചിറകിലാണ് എൻ്റെ ആശ്രയം ഈ മരത്തിന്റെ കുഞ്ഞു ചില്ലയിലല്ല എന്റെ ആശ്രയം എൻ്റെ ആശ്രയം എവിടെയാണ് എൻ്റെ ചിറകിലാണ് എന്റെ ചിറകു കൊണ്ട് ഞാൻ എന്തു പറക്കും പറന്ന ആകാശങ്ങളിലേക്ക് എന്തി പോകും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചെറിയ സ്വപ്നം കാണുന്നത് ഒരു ക്രൈം ആണെന്ന് പറഞ്ഞു റെഡി ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് എ പി ജെ അബ്ദുൽ കലാം ഏറ്റവും സ്നേഹമുള്ളവരെ അദ്ദേഹം വീണ്ടും പറയുകയാണ് ഫെയിൽ എഫ് എ ഐ എൽ അല്ല ഫെയിൽ എന്താണ് ഫേസ്റ്റ് ഇൻ ലേണിംഗ് ആണ് ഫെയിൽ ഫെയിലുവർ അല്ല ഫേസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വപ്നം കാണൂ നിങ്ങളുടെ ചിറകുകൾ കൊണ്ട് പറന്ന് ആകാശങ്ങളിലേക്ക് ഉയരൂ അതിനെന്ത് ചെയ്യാം അതാണ് ജോജു സാറിന് പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ് വലിയ സ്വപ്നങ്ങൾ കണ്ട് ആകാശത്തിലോട്ട് പറക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ മാറ്റത്തിന് തുടക്കം കുറിക്കണം എവിടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ എന്ത് മാറ്റം കാണണമോ അതെവിടെ കാണണം അതെവിടെ തുടങ്ങണം അതാദ്യം നിങ്ങളിൽ തുടങ്ങണം എവിടെ മാറ്റത്തിന് തുടക്കം കുറിക്കണം നമ്മുടെ ഉള്ളിൽ മാറ്റത്തിന് തുടക്കം കുറിക്കണം അത്ഭുതകരമായ മാറ്റത്തിന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം തുടക്കം കുറിക്കണം നിങ്ങളുടെ ഒരു ബ്രെയിൻ സെല്ലിനകത്ത് എൻസൈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്കയുടെ അഞ്ചിരട്ടി വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ശേഖരിക്കാൻ പറ്റും ലോകത്ത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല കമ്പ്യൂട്ടർ ഏതാണ് ഹ്യൂമൻ ബ്രെയിൻ ആണ് ലോകത്ത് ഇതുവരെ ഏറ്റവും നല്ല ഇറങ്ങിയിട്ടുള്ള ക്യാമറ ഏതാണ് നമ്മുടെ കണ്ണുകളാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് നമ്മുടെ എന്ത് വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എൻജിനാണ് എന്ത് നമ്മുടെ ഹൃദയം ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം പ്രാവശ്യം കൃത്യമായിട്ട് ഒരു ദിവസം ബീറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് നാച്ചുറൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൂപ്പർ സംഭവമാണ് നമ്മുടെ ഹൃദയം നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ് കൈയും കാലും ഇല്ലാത്ത നിക്കിന് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കർ ആകാൻ പറ്റി മൂന്ന് കമ്പനികൾ തുടങ്ങാൻ പറ്റി മൂന്ന് കമ്പനികളുടെ സിഇഒ ആവാൻ പറ്റി അൻപത് രാജ്യങ്ങളിൽ വിമാനത്തിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റി പ്രിയപ്പെട്ടവരെ അപ്പം നിക്കിന് അത് പറ്റിയെങ്കിൽ നമുക്ക് ഡെഫിനി ഡെഫിനറ്റ് ആയിട്ട് പറ്റും കൈയും കാലും ഇല്ലാത്ത സോറി കൈ ഇല്ലാത്ത കോക്സ് in that കാലുകൊണ്ട് വിമാനം പറത്തുന്ന സൂപ്പർ സർട്ടിഫൈഡ് ലൈസൻസ്ഡ് പൈലറ്റ് ആകാൻ പറ്റി കാല് കൈയില്ലാത്ത ജസീക്ക വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് കാലുകൊണ്ട് പുള്ളിക്കാരി ജോലികളെല്ലാം ചെയ്യുന്നു പിയാനോ വായിക്കുന്നു ജസീക ഓല അത്ഭുത കഥാപാത്രമാണ് കൈയില്ലെങ്കിലും കാലുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരുകയാണ് ആര് ജസീക്ക എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ്നെസ്സിലോട്ട് എന്ത് ചെയ്യുന്നത് ഉയർന്നു പറക്കുന്നത് വേണമെങ്കിൽ ഇപ്പോൾ പോകുന്നത് പോലെ രാവിലെ തോന്നുമ്പോൾ എഴുന്നേറ്റ് രാത്രി തോന്നുമ്പോൾ കിടന്ന് ഇഷ്ടമുള്ള സിനിമകളെല്ലാം കണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം സമയം വേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ഒരു സാധാരണ രീതിയിൽ ജീവിച്ചു പോകാം ജീവിതത്തിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ഇപ്പോൾ ജീവിച്ചു പോകുന്ന സാധാരണ ട്രാക്ക് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് വേറൊരു ട്രാക്കിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം കയറാം വേറൊരു ട്രാക്കിനകത്തോട്ട് കയറി ഒരു യാത്ര എന്താണ് ആ പുതിയ ട്രാക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാം വളരെ ബോധപൂർവം സദ്യയോടുകൂടെ പവർഫുൾ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു പുതിയ ഒരു ട്രാക്കിനകത്തോട്ട് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് എന്ന് പറയും സി പി ഓരോ 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 ദിവസവും നിമിഷവും മണിക്കൂറും പുതിയ പുതിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സാധാരണ ട്രാക്കിൽ നിന്ന് കുറെ കൂടെ ഉയർന്ന ഒരു ട്രാക്കിലോട്ട് പ്രവേശിച്ച് മെല്ലെ നിങ്ങൾ മൂവ് ചെയ്യാൻ ആരംഭിച്ചാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകും നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ചാപ്റ്റർ എങ്ങനെ എഴുതണമെന്ന് ആര് തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം റെഡി നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ചാപ്റ്റർ എങ്ങനെ എഴുതണമെന്ന് ആര് തീരുമാനിക്കും നമ്മൾ തീരുമാനിക്കും ഗ്രേറ്റ്നെസ് നമ്മുടെ ഉള്ളിലുണ്ട് അത് പുറത്തെടുക്കാൻ നമുക്ക് എന്ത് വേണം നിശ്ചയദാർഢ്യം വേണം ബാക്കിൽ എന്ത് വേണം നട്ടല് വേണം നട്ടല് വേണം ഉറച്ച ഒരു നട്ടല് വേണം ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ അതാണ് എനിക്ക് രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് വലിയ ഒരു നിശ്ചയദാർഢ്യം വലിയ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു ശീലം ഈ സാധാരണ ട്രാക്കിൽ നിന്ന് പുതിയൊരു ട്രാക്കിലോട്ട് കയറി മൂവ് ചെയ്യാൻ നിങ്ങളുടെ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് അതാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇനി മൂന്നാമത്തെ സംഭവം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ശക്തമായ ഒരു വാല്യൂ ഓറിയൻറ്റേഷൻ നിങ്ങൾ എത്ര സൂപ്പർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാല്യൂസ് ഇല്ലെങ്കിൽ യു ആർ യു ആർ സീറോ കാരണം എന്താണ് വിദ്യാഭ്യാസം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമാംശങ്ങൾ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ശരീരത്തിൻ്റെ ഉത്തമാംശങ്ങൾ പുറത്തെടുത്തില്ലെങ്കിലും മനസ്സിൻ്റെ ഉത്തമാംശങ്ങൾ പുറത്തെടുത്തില്ലെങ്കിലും നിങ്ങളുടെ ആത്മീയ അംശം അതിൻ്റെ ബെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ പുറത്തെടുത്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഭയങ്കര സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര കിഡിലം കഥാപാത്രം ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രകൃതം പക്ഷേ വിശ്വസ്തതയില്ലെങ്കിലോ റെഡി ആ ഭാര്യ ഹാപ്പി ആയിരിക്കുമോ വൈകുന്നേരം എന്താണ് പല ദിവസങ്ങളിലും എന്ത് ചെയ്യില്ല വീട്ടിൽ വരില്ല ഭാര്യ ഇഷ്ടമല്ല മറ്റു സ്ത്രീകളെയാണ് ഇഷ്ടമെങ്കിലോ വാല്യൂസ് പോയാൽ എല്ലാം പോയി ലൈഫ് വിതൗട്ട് വാല്യൂസ് ഈസ് ഇൻകംപ്ലീറ്റ് ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവര് നിങ്ങൾ ഓർത്തിരിക്കണം സംസ്കാരങ്ങൾ അപജയത്തിലേക്ക് വീഴുന്നത് വാല്യൂസ് നഷ്ടപ്പെടുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മുടെ മഹാ രാ മഹാ രാജ്യമായ ഇന്ത്യ എന്തോ ഒരു വ്യത്യാസങ്ങളെ പല ജാതി പല മതം പല സംസ്ക പല സംസ്കാരങ്ങൾ പല വസ്ത്രരീതികൾ പല ആചാരങ്ങൾ മര്യാദകൾ ഇവയെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് എല്ലാവരോടും കൂടെ ചേർന്ന് സ്നേഹത്തിൻ്റെ ഒരു ചങ്ങല കൊണ്ട് നമ്മളെയെല്ലാം കൂട്ടിക്കെട്ടി എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം നമുക്ക് വേണം അതാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് ലോക സമസ്ത സുഖനോ ഭവന്തു ലോകം മുഴുവൻ സുഖമാകട്ടെ സൗഖ്യമാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം ആർക്ക് വേണം നിങ്ങൾക്ക് വേണം നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ പോയിന്റ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും മാനിക്കുന്നവരാകണം നിങ്ങൾ മാതാ പിതാ ഗുരു ദൈവം മാതാവിലൂടെ പിതാവിലൂടെ ഗുരുവിലൂടെയാണ് ആത്യന്തിക സത്യമായ ആത്യന്തിക സ്നേഹമായ നന്മയായ കരുണയായ ദൈവത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നത് അതുകൊണ്ട് ഒമ്പത് മാസം വയറ്റിനകത്ത് നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്ന് നിങ്ങളെ നൊന്ത് പ്രസവിച്ച് നിങ്ങൾക്ക് ചോരപ്പാല് തന്ന് നിങ്ങളെ വളർത്തി നിങ്ങളെ നല്ല നിലയിലാക്കി അമ്മയെ സങ്കടപ്പെടുത്തരുത് ഒരു മെഴുകുതിരി പോലെ നിങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന അച്ഛനെയും എന്തു ചെയ്യരുത് സങ്കടപ്പെടുത്തരുത് കൊടുക്കേണ്ട അച്ഛനും അമ്മയ്ക്കും നല്ല ഒരു സമ്മാനം എന്താണ് അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട സമ്മാനം എന്നറിയാമോ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണെന്നുള്ള പേരെന്ത് ചെയ്യണം കേൾപ്പിക്കണം അതാണ് നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം പഠിത്തത്തിൽ ഇത്തിരി മാർഗ് കുറവാണെങ്കിലും ക്യാരക്ടറിൽ ഫസ്റ്റ് ആണെന്ന് എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യണം പറയിപ്പിക്കണം കുട്ടി ഫസ്റ്റ് ആകാനല്ല ബെസ്റ്റ് ആകുന്നതാണ് പ്രധാനം കുട്ടി ഒന്നാമനാകുന്നതല്ല നന്നാവുന്നതാണ് പ്രധാനം പക്ഷെ അത് മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഒരു നല്ല റിസൾട്ടും കൂടെ എന്ത് ചെയ്യണം സമ്മാനിക്കണം റീ മാതാപിതാക്കന്മാർക്ക് നല്ല നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ആരുടെ കൂടെ എടുക്കാവൂ മാതാപിതാക്കന്മാരുടെ കൂടെ ചേർന്നേ എടുക്കാവൂ അല്ലാതെ തന്നെത്താൻ എന്ത് ചെയ്യരുത് കാര്യങ്ങൾ തീരുമാനിച്ചു പോകരുത് നിങ്ങളുടെ ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ ഈ തെറ്റായ റിലേഷൻഷിപ്സിൽ വീണ് പോകാതിരിക്കാൻ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം കാരണം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായാലേ നമുക്ക് നമ്മുടെ ഭാവി ജീവിത പങ്കാളിയെ പറ്റിയൊക്കെ നമുക്കൊരു ഡിസിഷൻ എന്ത് ചെയ്യാൻ പറ്റൂ എടുക്കാൻ പറ്റൂ അതിനു മുമ്പ് തോന്നുന്ന ഇഷ്ടങ്ങളൊക്കെ പലതും എന്താണ് ഇൻഫാക്ച്വേഷൻസ് ആണ് ഒരു ചെറിയ ഇഷ്ടത്തിലൊക്കെ അങ്ങോട്ട് തുടങ്ങി അത് പിന്നീട് ഒരു ചങ്ങലയായി നിങ്ങളെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വരിഞ്ഞ് മുറുക്കാൻ സാധ്യതയുണ്ട് ഏത് സിനിമ പഠിപ്പിച്ചതുപോലെ ിനിമ പഠിപ്പിച്ചതുപോലെ അതുകൊണ്ട് ടേക്ക് കെയർ നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എല്ലാരുമായിട്ടും സൗഹൃദവും സ്നേഹബന്ധവും എന്തു ചെയ്തോളൂ സൂക്ഷിച്ചോളൂ വഴിവിട്ട ബന്ധങ്ങൾ വീണു പോകരുത് എല്ലാവരെയും എവിടെ നിർത്തണം ഒരു കൈ ദൂരത്തിൽ നിർത്തണം എല്ലാവരെയും ഒരു കൈ ദൂരത്തിൽ നിർത്തണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് സ്പേസിൽ അനാവശ്യമായി ആരും എന്ത് ചെയ്യാൻ ഇടയാകരുത് കടക്കാൻ ഇടയാകരുത് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് സ്പേസ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത് അതിൽ എന്ത് ചെയ്യരുത് ആരും പ്രവേശിക്കാൻ ഇടയാകരുത് ഏറ്റവും സ്നേഹമുള്ളവർ അതുകൊണ്ട് ഗുരുക്കന്മാരെ മാനിക്കണം വലിയ ഗുരുഭക്തി ഉണ്ടാകണം നിങ്ങൾക്ക് വലിയ ഗുരുഭക്തി ഉണ്ടാകണം കാരണം എന്താണെന്നറിയാം വരികൾക്കിടയിൽ ഉള്ളത് പറഞ്ഞു തരുന്നവരാണ് ഗുരുക്കന്മാർ വരികളുടെ മുകളിലോട്ട് നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ വരികൾക്കിടയിലുള്ളത് പറഞ്ഞു തന്നെ എങ്ങോട്ട് വരികൾക്ക് മുകളിലോട്ട് നയിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരെ മാനിക്കുക സ്നേഹിക്കുക അതുകൊണ്ട് തോമസ് ആൽവ എഡിസൺ പറയുന്നത് പോലെ ജീവിത വിജയം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്താണ് വിയർപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിയർപ്പ് ഒരു ശതമാനം ഭാഗ്യം മറ്റ് ഘടകങ്ങൾ ഏറ്റവും പ്രധാനമായ ഈ ഒരു ജീവിതത്തിന്റെ ഈ മനോഹരമായ ഒരു യാത്രയിൽ നിങ്ങൾ ആരുടെ കയ്യിൽ പിടിച്ചു കൊള്ളണം ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളണം ദൈവവിചാരം എന്തായിരിക്കണം മുഖ്യവിചാരമായിരിക്കണം ദൈവവിചാരം മുഖ്യവിചാരമായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുമോ ഇത് ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്നുകൂടെ എന്ത് ചെയ്തോളൂ ചിന്തിച്ചോളൂ ഈശ്വര ചിന്തയാണ് എല്ലാറ്റിലും വലുത് ഈശ്വരനെ തേടി ഞാൻ നടന്നു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ ഹൃദയമാണ് ഈശ്വരൻ്റെ വാസസ്ഥാനം ുള്ളിലിരിക്കുന്ന ആ ദൈവവുമായി ഈശ്വരനുമായി നല്ല ക്ലോസ് ആയിട്ട് ക്ലിങ്ക് ചെയ്ത് പറ്റിച്ചേർന്ന് നല്ല ഒരു ജീവിതയാത്ര പോവുക ഒത്തിരി ചിരിക്കുക എല്ലാവരോടും പ്ലസൻ്റായിട്ട് പെരുമാറുക എല്ലാവരോടും നല്ല എന്ത് ചെയ്യുക സംസാരിക്കുക നോ പറയേണ്ട സാഹചര്യങ്ങളിൽ എളിമയോടുകൂടെ സ്നേഹത്തോടു കൂടെ എന്ത് ചെയ്യുക നോ പറയുക അങ്ങനെ നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങൾ മുന്നോട്ട് പോകണം അഞ്ചാമത്തെ ഒരൊറ്റ പോയിന്റും കൂടെ മാത്രം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒത്തിരി പേരെ കൂടെ കൊണ്ട്

ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങൾ മനോഹരമായ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളോട് ആത്മകഥകളോട് നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകൂടണം രണ്ട് നല്ല മനുഷ്യരോട് കൂട്ടുകൂടണം സത്സംഗം ക്വാളിറ്റി ഉള്ള ആളുകളോട് കൂട്ടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ചോദിച്ചെന്ത് ചെയ്യണം മനസ്സിലാക്കണം മൂന്ന് ഈ ടെക്നോളജിയുടെ കാലത്ത് എല്ലാവർക്കും ഒന്നര ജി ബി രണ്ട് ജി ബി ഡൗൺലോഡുണ്ട് ലോകത്തിലെ ബെസ്റ്റായിട്ടുള്ള സ്പീക്കേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ബെസ്റ്റായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് എന്ത് ചെയ്യണം കാണണം റെഡി എനിക്കും ഒരു കുഞ്ഞ് ചാനലുണ്ട് ഇൻവെസ്റ്റ് ഇൻ സൈഡ് വിത്ത് ഡോക്ടർ ജോജു ജോൺ എൻ്റെ ചാനലിലും എഴുപത്തി അഞ്ച് എൺപത് വീഡിയോസോളം ഞാൻ ഇട്ടിട്ടുണ്ട് മധു ഭാസ്കർ നല്ല ഒന്നും ഇഷ്ടം പോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട് കേരളത്തിലുണ്ട് ഇംഗ്ലീഷിൽ ലോകം മുഴുവനുമുള്ള കീനോട്ട് അഡ്രസ്സുകളെല്ലാം എവിടെ വരുന്നു യൂട്യൂബിൽ വരുന്നു നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യുക കേൾക്കുക കാണുക ഇതാണ് അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ അഞ്ച് വിരലുകൾ നിങ്ങളെ എന്ത് ചെയ്യട്ടെ വലിയ മഹത്വത്തിലേക്ക് ഉയർത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം നിങ്ങളുടെ റെക്കോർഡുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ച് മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും അമിതമായ മത്സരബുദ്ധിയും നിങ്ങൾ സൂക്ഷിക്കരുത് അത് നെഗറ്റീവ് എനർജിയാണ് അത് നിങ്ങളെ തകർത്ത് കളയും എന്ന് ഓർമ്മിപ്പിച്ച് വലിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അതിനുള്ള ആ വലിയ ശക്തിയും ഭാഗ്യവും ലഭിക്കട്ടെ എന്നുള്ള ആശംസകൾ ോടു കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുന്നു നല്ല ആശംസകൾ